നമസ്കാരം എല്ലാവർക്കും. ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്ന തക്കാളി കറിയാണ്. വളരെ വ്യത്യസ്തമായ തക്കാളി കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തക്കാളി കറി തയ്യാറാക്കാനായിട്ടുള്ള നമ്മുടെ പാൻ റെഡിയാണ്. പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായി മൂത്ത് വരണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 സവാള സ്ലൈസ് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 പച്ചമുളക് ചെറുതായി സ്ലൈസ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ദണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള നന്നായി പാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നമുക്ക് നന്നായി ഒന്ന് നമ്മുടെ സവാളയായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിവിടെ 4 തക്കാളി ചെറിയ ക്യൂ കഷ്ണങ്ങളായി എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ച് ഏകദേശം 1-8 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം 8-10 മിനിറ്റോളം നമ്മുടെ തക്കാളി കറി മൂടിയിരുന്ന് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി നോക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വെന്ത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി കറി ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മുടെ കറിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കൊരു ബൗളിലോട്ട് നമ്മുടെ തക്കാളി കറി നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ തക്കാളി കറി റെഡിയായിരിക്കുകയാണ്. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ തക്കാളി കറി റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ തക്കാളി കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.